ശശി നാരായണൻ പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട്. ശശി, നാലു പേർ പത്തനംതിട്ടയിൽ തന്നെ മരിച്ചു എന്നുള്ള വിവരം വരും. നേരത്തെ കെ പി എഫിൽ സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനിയുടെ ഉടമ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള എബ്രഹാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകളെ അവിടെ ജോലിക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള നിരവധിയായിട്ട് ആളുകൾ ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു എന്നും വിവരമുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും എത്ര പേരുടേതാണ്? പത്തനംതിട്ട സ്വദേശികളായ നാല് പേരാണ് ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അത് പത്തനംതിട്ട വാഴപ്പെട്ട സ്വദേശി മുരളീധരൻ നായർ, പന്തളം മുടിയൂർക്കോണ സ്വദേശി ആകാശ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജി വർഗീസ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണ് തിരുവല്ല മേപ്പള സ്വദേശി തോമസ് ഉമ്മൻ, 37 വയസ്സുള്ള തോമസ് ഉമ്മൻ എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. പലരുടെയും ബന്ധുവീടുകളിലും വിവരങ്ങൾ, പല മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ അറിയിക്കാതിരിക്കുന്ന സാഹചര്യം കൂടി ചില വീടുകളുണ്ട്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം ഈ മലയാളികൾ 10-11 പേര് മരിച്ചതിൽ 4 പേരും പത്തനംതിട്ട ജില്ലക്കാരാണ്. ഈ ആകാശ്, പന്തളം സ്വദേശിയായ ആകാശ്, 8 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 1 വർഷം മുമ്പ് നാട്ടിൽ വന്ന് മടങ്ങിപ്പോയിട്ടുള്ള, ഓഗസ്റ്റിലേക്ക് ഓണത്തിന് വരാനിരിക്കുന്ന ഒരു സമയമായിരുന്നു. അഭിവാദനാണ്. എന്തായാലും ഇത്തരം ഉള്ള ഒരു സംഘടന പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ വിദേശത്ത് ജോലി പോയി വളരെ പ്രതീക്ഷയോട് കുടുംബാംഗങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സങ്കടകരമായ വാർത്ത വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും കുവൈറ്റിലെ ഈ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയുടെ അതിലുള്ള കമ്പനിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ, പത്തനംതിട്ട ജില്ലക്കാര മലയാളികൾ ഇനിയും ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള അവരുടെ കണക്കുകൾ കൃത്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചുള്ള അവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളുടെ ആധികാരികമായ രേഖകൾ ലഭിച്ചെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്ര പേര് മലയാളികൾ കൂടുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ അതാരൊക്കെയാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. എന്തായാലും 4 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഈ കുവൈറ്റിലെ തീപിടുത്തത്തിൽ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഇവിടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അതിന്റെ നടപടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. കാരണം മറ്റ് പ്രദേശത്ത് നിന്നും പല, നമുക്ക് ഈ അറിഞ്ഞ ഈ നാട് വീടുകളിൽ നിന്നും പല വീടുകളിലും ഒക്കെ ഈ മരണപ്പെട്ട വീടുകളിലെ അവരുടെ അടുത്ത ബന്ധുക്കളെ ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് പരിമിതിയുണ്ട്. എന്തായാലും ഈ മരണം 4 പേരുടെയാണ് ഇപ്പോൾ നിലവിലുള്ള കണക്കനുസരിച്ച് അറിയുന്നത്. കാരണം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള ഒരു കമ്പനി തന്നെ ഉണ്ടായിരുന്നു. ആ ഫ്ലാറ്റും, ഇപ്പൊ ഇവിടെ തീപിടുത്തം ഉണ്ടായ ഫ്ലാറ്റും എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരുന്നു. പക്ഷേ യാദൃശ്ചികമായി ഉണ്ടായ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ പലരും ഈ പുക ശ്വസിച്ചും അതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അത് ചാടി പുറത്തേക്ക് ചാടി നോക്കിയാണ് ഇത്തരം ഒരു സാഹചര്യം, മരണം ഉണ്ടാവാൻ കാരണമെന്നാണ് അറിയുന്നത്. എന്തായാലും വിവരങ്ങൾ ഇനി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുള്ളൂ. ഇവരുടെ മൃതദേഹങ്ങൾ, മരണപ്പെട്ട മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ട അധികൃതർ അതിന്റെ നടപടി ചേരുന്ന അട്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. എന്തോ ശശി, ഇവര് എത്ര നാളായി ഒക്കെ അവിടെ കുവൈത്തിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്? ദീർഘനാളുകളായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ മരിച്ച 4 പേരും? നിലവിൽ ആകാശ് 8 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരുന്ന വ്യക്തിയാണ്. 1 വർഷം മുമ്പാണ് നാട്ടില് പന്തളത്ത് വീട്ടിലെത്തിയിട്ട് തിരിച്ച് പോയത്. ഈ ഓണത്ത്, അതായത് ഓഗസ്റ്റിൽ തിരിച്ചു വരുമെന്നുള്ള വീട്ടിലുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജി വർഗീസും ഇത്തരത്തിൽ അവിടെ വിദേശ ജോലി ചെയ്തു വരുന്ന, അത് നേരത്തെ ഇങ്ങനെ കമ്പനി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 4 പേരും പലരും വീട്ടിൽ തലേന്ന് രാത്രി വീഡിയോ കോളൊക്കെ ആയി സംസാരിച്ച ആളുകളുമുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. എന്തായാലും വലിയ നഷ്ടം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചും വീട്ടുകാരെ കുടുംബത്തിനെ സംബന്ധിച്ചും വളരെ നഷ്ടം തന്നെയാണ് ഇവരുടെ വേർപാട് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ പേര് ഇനി ഉണ്ടാകുമെന്നൊരു സൂചന നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം കൂടുതൽ പേർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ സ്പെഷ്യലി കമ്പനി ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ടക്കാരായ മലയാളികൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും ബന്ധപ്പെട്ട അധികം നിന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായി കണക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും 4 പേരുടെ മരണ വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 4 പേരും, ഒരാള് പത്തനംതിട്ട വാഴമറ്റ സ്വദേശി മുരളീധരൻ നായരും, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജി വർഗീസ്, പന്തളം സ്വദേശി ആകാശ്. ഇപ്പോൾ ആദ്യമായി ഇപ്പോൾ ഉടൻ നമ്മൾ അല്പസമയം പറഞ്ഞ ആളാണ് തിരുവല്ല മേപ്പള സ്വദേശി
തോമസ് ഉമ്മൻ 37 വയസ്സുള്ള ഇത്രയും നാല് പേരുടെയാണ് വിവരങ്ങൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനെയും മറ്റു കാര്യങ്ങൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂടിയുണ്ട്. ചികിത്സയുള്ളവർ അവരുടെയൊക്കെ പൂർണ്ണമായ ഒരു വിവരം ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി നമുക്കൊരു വിവരം പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ശശിയാണ്.